ഏവർക്കും കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സി എസ് ഇ ബി എക്സാമിന് കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ജൂലൈ 30 നമ്മുടെ പരീക്ഷ നടക്കുന്നത്. അതിനു മുൻപായി കറണ്ട് അഫയേഴ്സിന്റെ ഒട്ടുമിക്ക പോർഷൻസും നമുക്ക് കവർ ചെയ്യാം. കൂടാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സെഷനുകൾ, മോക്ക് ടെസ്റ്റുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ തുടങ്ങിയവയും ഈ ആഴ്ച ഉണ്ടായിരിക്കുന്നതാണ്. എങ്കിൽ ഒട്ടും സമയം കളയാനില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക പരിഷ്കരണ നിയമങ്ങൾക്കെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക പരിഷ്കരണ നിയമങ്ങൾക്കെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ സംസ്ഥാനം കേരളമാണ്. രണ്ടാമത്തെ ചോദ്യം, യു എൻ രക്ഷാസേനയിലേക്ക് 2 വർഷത്തേക്കായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. യു എൻ രക്ഷാസേനയിലേക്ക് 2 വർഷത്തേക്കായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏത് എന്നാണ് ചോദ്യം. ഇന്ത്യയാണ് ഉത്തരം. 192 184 വോട്ട് നേടിയാണ് ഇന്ത്യ യു എൻ രക്ഷാസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് 8ാം തവണയാണ് ഇന്ത്യ യു എന്നിൽ സ്ഥിരമല്ലാത്ത അംഗമായി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയറായെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടി നമുക്ക് ഇതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഒന്ന് പറഞ്ഞു പോവാം. യു എൻ രക്ഷാസമിതിയിലേക്ക് 2 വർഷത്തേക്കായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇന്ത്യയാണ്. 8ാം തവണയാണ് യു എനിലേക്ക് ഇന്ത്യ സ്ഥിരമല്ലാത്ത അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. യു എനെ സംബന്ധിച്ച് മറ്റ് ചില കാര്യങ്ങൾ കൂടി ഒന്ന് പറയാനുണ്ട്. അതായത് യു എൻ നാഷൻസ് 2021 ആചരിക്കുന്നത് ഒന്ന് ഇന്റർനാഷണൽ ഇയർ ഓഫ് എലിമിനേഷൻ ഓഫ് ചൈൽഡ് ലേബർ, 2 ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, 3 ഇന്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ്, 4 ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്രിയേറ്റീവ് എക്കോണമി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഈ 4 പോയിന്റ്സാണ്: ഇന്റർനാഷണൽ ഇയർ ഓഫ് എലിമിനേഷൻ ഓഫ് ചൈൽഡ് ലേബർ, ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഇന്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ്, ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്രിയേറ്റീവ് എക്കോണമി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നിങ്ങനെയാണ് 4 പോയിന്റ്സ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് പകരം LED ബൾബുകളാക്കി മാറ്റുന്നതിനായി വൈദ്യുതി ബോർഡ് നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഉത്തരം നിലാവ്. സംസ്ഥാനത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് പകരം LED ബൾബുകളാക്കി മാറ്റുന്നതിനായി വൈദ്യുതി ബോർഡ് നടപ്പിലാക്കിയ പദ്ധതി നിലാവാണ് ഉത്തരം. നമുക്കെപ്പോഴും ചോദ്യം ചോദിക്കുമ്പോൾ അവാർഡുകളുടെയൊക്കെ ചോദ്യം സ്ഥിരമായിട്ട് കാണാറുണ്ട്. ചോദ്യം, 51ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് വേദിയായത്? ഉത്തരം ഗോവയാണ്. 51ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് വേദിയായത് ഗോവയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഓർക്കണമല്ലോ. കാരണം അതിൻ്റെ ഗോൾഡ് പീകോക്ക് അവാർഡ് എന്നാണ് അതിന് പറയുന്നത്, അത് ആർക്കാണ് ലഭിച്ചത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2021 ഗോൾഡൻ പീകോക്ക് അവാർഡ് ലഭിച്ചത് ഡാനിഷ് ചിത്രം ഇൻ ടു ദി ഡാർക്ക്നെസ്സിനാണ്. ഗോൾഡൻ പീകോക്ക് അവാർഡ് ലഭിച്ചത് ഡാനിഷ് ചിത്രം ഇൻ ടു ദി ഡാർക്ക്നെസ്സിനാണ്. മികച്ച ഡയറക്ടർ ചെൻ നിയാൻ. മികച്ച ഡയറക്ടർ, ബെസ്റ്റ് ഡയറക്ടർ ചെൻ നിയൻ. ചലച്ചിത്രമേളയുടെ ജൂറി ചെയർമാൻ ആരായിരുന്നു? ചലച്ചിത്രമേളയുടെ ജൂറി ചെയർമാൻ പാബ്ലോ സീസർ. അർജന്റീനിയൻ ഫിലിം മേക്കറാണ് അദ്ദേഹം. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, 51ാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേള നടന്നത് ഗോവയിലാണ്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ പീകോക്ക് അവാർഡ് ലഭിച്ചത് ഡാനിഷ് ചിത്രം ഇൻ ടു ദി ഡാർക്ക്നെസ്സിന്. ബെസ്റ്റ് ഡയറക്ടർ ചെൻ നിയൻ. ചലച്ചിത്രമേളയുടെ ജൂറി ചെയർമാൻ പബ്ലോ സീസർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഹോസ്പിറ്റൽ ഏതാണ്? ഉത്തരം അമൃത ഹോസ്പിറ്റൽ എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഹോസ്പിറ്റൽ അമൃത ഹോസ്പിറ്റലാണ്. അടുത്ത ചോദ്യം, ക്യാൻസർ ചികിത്സയ്ക്ക് സഹായകമാകുന്ന കണ്ടുപിടുത്തത്തിന് അന്താരാഷ്ട്ര അംഗീകാരം നേടിയ കേരളത്തിലെ സർവകലാശാല ഏത്? ഉത്തരം കണ്ണൂർ സർവകലാശാല.
ക്യാൻസർ ചികിത്സയ്ക്ക് സഹായകമാകുന്ന കണ്ടുപിടുത്തത്തിന് അന്താരാഷ്ട്ര അംഗീകാരം നേടിയ കേരളത്തിലെ സർവകലാശാല ഏത് എന്നാണ് ചോദ്യം. കണ്ണൂർ സർവകലാശാലയാണ് ഉത്തരം. കണ്ണൂർ സർവകലാശാലയിലെ ബയോടെക്നോളജി മൈക്രോബയോളജി വിഭാഗത്തിന്റെ ഗവേഷണ സംഘമാണ് കണ്ടുപിടുത്തം നടത്തിയത്. ഫാറ്റി ആസിഡ് സിന്തസ് FAS എന്നതിന്റെ പോർമിഥിൻ കണ്ടെത്തിയതിനാണ് US പേറ്റന്റ് നൽകിയത്. ഈ ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്നുകൂടി നമുക്ക് നോക്കാം. ക്യാൻസർ ചികിത്സയ്ക്ക് സഹായകമാകുന്ന കണ്ടുപിടുത്തത്തിന് അന്താരാഷ്ട്ര അംഗീകാരം നേടിയ കേരളത്തിലെ സർവകലാശാല കണ്ണൂർ സർവകലാശാലയാണ്. കണ്ടുപിടുത്തത്തിന് US പേറ്റന്റ് നൽകി. ഇനി അടുത്ത ചോദ്യം, BCCI വൈസ് പ്രസിഡന്റായി നിയമിതനായത്? ഉത്തരം, രാജീവ് ശുക്ല. BCCI വൈസ് പ്രസിഡന്റായി നിയമിതനായത് രാജീവ് ശുക്ലയാണ്. ഇനി BCCI പ്രസിഡന്റ് നിങ്ങൾക്ക് കുറെ പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും, സൗരവ് ഗാംഗുലിയാണ്. BCCI പ്രസിഡന്റ് സൗരവ് ഗാംഗുലിയാണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഇവിടെ പൂർത്തിയാവുകയാണ്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായി ഇത് ഫോളോ ചെയ്യുക. ഇനി പരീക്ഷയ്ക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് സമയം ഇനി വർക്ക് ചെയ്യുക. രാത്രി കുറച്ച് കഴിഞ്ഞുറങ്ങിയാൽ മതി. അതുകൂടാതെ ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിനൊന്നും നിങ്ങൾക്ക് ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. രാത്രി ഉറങ്ങുന്നതിന് മുൻപോ എപ്പോഴെങ്കിലും ഈ ഫോണൊന്ന് ഓൺ ചെയ്ത് വെച്ചാൽ മതി. ആ യൂട്യൂബ് ഒന്ന് ഓൺ ചെയ്ത് ഈ ക്ലാസ് നിങ്ങൾക്ക് കേൾക്കുക മാത്രം ചെയ്താൽ മതി. എങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർത്തിയാവുകയാണ്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഏവർക്കും നന്ദി.